സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ഉടനീളം 1167 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 മരണവും ഉണ്ടായിട്ടുണ്ട്. 670 പേർ രോഗമുക്തിയും നേടിയിട്ടുണ്ട്. 1167 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുമ്പോൾ ഇതിൽ 888 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതിൽ ഉറവിടമറിയാത്ത 55 പേരും വിദേശത്തു നിന്ന് വന്ന 122 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 96 പേരും ഉൾപ്പെടുന്നുണ്ട്. 33 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും ഗുരുതരമായ സാഹചര്യം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വീണ്ടും കൂടുകയാണ്. മേനംകുളം ഭാഗത്ത് മാത്രം 88 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലാ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 227 പേർക്കാണ് ഇന്ന് കോവിഡ് രോഗബാധ. കൊല്ലത്ത് 95, പത്തനംതിട്ട 63, ആലപ്പുഴ 84, കോട്ടയം 118, ഇടുക്കി 7, എറണാകുളം 70, തൃശൂർ 109, പാലക്കാട് 86, മലപ്പുറം 112, കോഴിക്കോട് 67, വയനാട് 53, കണ്ണൂർ 43, കാസർഗോഡ് 38 എന്നിവരാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനകം 19140 സാമ്പിളുകൾ പരിശോധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. 150816 പേരാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നിരീക്ഷണത്തിലുള്ളത്. 1091 പേർ ആശുപത്രികളിലും ബാക്കിയുള്ളവർ വീടുകളിലുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് മാത്രം 1167 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 20896 പേർക്കാണ്. ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാര്യം തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയുടെ സ്ഥിതി വളരെയധികം ആശങ്കാജനകമാണ്. ലോക്ക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ച് ഇന്ന് നേരത്തെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. എന്നാൽ രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഇളവുകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലടക്കം ലോക്ക്ഡൌൺ ഇളവുകൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് കോവിഡ് വലിയ രീതിയിൽ തന്നെ പടർന്നിട്ടുണ്ട്. ഇന്ന് മേനംകുളം കിൻഫ്ര പാർക്കിൽ 300 പേരെ പരിശോധിച്ചതിൽ 88 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എടുത്താൽ 12 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് പോസിറ്റീവാകുന്നത്. കേരളത്തിൽ ഇത് 36-1 എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത് 18-1 എന്ന നിലയ്ക്ക് മാറിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും അധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം. രോഗബാധിതരെ മൊത്തം കണ്ടെത്താനുള്ള സർവൈലൻസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലസ്റ്റർ രൂപപ്പെട്ടത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ മാസം 5-ാം തീയതി പൂന്തുറയിലാണ്. തുടർന്ന് പുല്ലുവിള, ഭീമാപ്പള്ളി മേഖലകളിൽ 15-ാം തീയതിയോടെ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. ഇതേ തുടർന്ന് ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിരവധി ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ളവ തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ക്ഡൗണും തൽക്കാലം തുടരാൻ തന്നെയാണ് തീരുമാനം. മറ്റൊരു പ്രധാന കാര്യം, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് മന്ത്രി ഇപ്പോൾ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതും ഏറ്റവും ഗുരുതരമായി തന്നെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെന്ന് പറയുന്നു. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ആൻറ്റിജൻ ടെസ്റ്റ് ഈ മാസം 24 മുതലാണ് ജില്ലയിൽ ആരംഭിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമായി. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.